ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു പാർട്ട് ടു വീഡിയോ ഓഫ് ജയ്സൽമീർ വ്ളോഗ്. ഇന്ന് ജയ്സൽമീർ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ നമ്മൾ ക്യാമ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാം ബഫേ ആയിരുന്നു, എല്ലാം നമുക്ക് ഈ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജീപ്പ് വന്നു, എന്നിട്ട് നമ്മളെല്ലാവരെയും ജയ്സൽമീർ ടൗണിലേക്ക് കൊണ്ടുപോയി. ഇവിടെയാണ് നമ്മൾ ബാഗെല്ലാം വെച്ചത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ റൂം ഒന്നും എടുത്തിട്ടില്ല, ഇവിടെ വെച്ചാ മതി എന്നൊക്കെയാ പറഞ്ഞ. തിരിച്ചു വന്നാൽ അറിയാം ഇവിടെ ബാഗ് ഉണ്ടാവില്ല. ഇനി ഉണ്ടാവായിരിക്കില്ലേ. ഇനി നമ്മൾ നേരെ ഫസ്റ്റ് എവിടെയാ പോന്നെ? ലേക്ക്, ഗഡിസാഗർ ലേക്കില്. അതിനുശേഷം ഫോർട്ടിലേക്ക്. എന്നാ വാ, ഗഡിസാഗറിലേക്ക് പോവാ. ലൊക്കേഷൻ ഇട്. ഹോട്ടലുകൾ കേട്ടാ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. നമ്മൾ പേര് വായിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് ബിൽഡിംഗ് കണ്ടാൽ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും താഴെ നോക്ക് വൃത്തികേട്. അങ്ങനെ നടന്ന് നമ്മൾ ഗഡിസാർ ലേക്കിലെത്തി. അവിടെ ലേക്കിൻ്റെ പുറത്ത് തന്നെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ജ്വല്ലറീസ് ഒക്കെ നോക്കി. അത്യാവശ്യം ഇവിടെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നമ്മൾ അധികം ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഒരു പേര് ഞാനും സനികയും കൂടി ഓരോ പേര് വാങ്ങി. അപ്പോഴേക്ക് ഹർത്താലായിട്ട് അവിടെ എല്ലാം പൂട്ടേണ്ടി വന്നു. നമ്മളിപ്പോൾ വാങ്ങിയ മാല കേട്ടോ, ഇതിന് 450 പറഞ്ഞേ. പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്ത് 200 വാങ്ങി. ഇത് ഒരുപോലെ തന്നെ ഒരു കമ്മൽ കൂടി ഉണ്ട്. ആ കമ്മൽ കൂടി ഇട്ടിട്ടില്ല. ഇവളിപ്പോൾ ഒരു റിങ് വാങ്ങി. 20 അവർ കൂടുതൽ പറയും. ആ അവര് കമ്മലും കൂടി ഇതിന് 50 പറഞ്ഞേ. 20 വാങ്ങി. 450 വാങ്ങി. ഇന്നിവിടെ ഹർത്താൽ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം അടച്ചു കിട്ടുന്ന 3:30 കഴിഞ്ഞിട്ടാണ് വീട്ടിൽ തുറക്കാൻ പോകുന്നത്. ബോട്ടിംഗ് ഇപ്പോൾ വലിയ ഈ ഗഡിസാറിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് കേട്ടോ. ഇത് ബിൽഡ് ചെയ്തത് ഈ ജയ്സൽമീറിന്റെ ഫൗണ്ടർ ആയ കിങ് റാവൽ ജയ്സൽ ആണ്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗഡിസി സിംഗ് ബാട്ടി എന്ന് പറഞ്ഞാൽ റീബിൽഡ് ചെയ്തിട്ടുണ്ട് ഇത്. ബോട്ടിങ്ങിന് 3:30 വരെ കാത്തു നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിന് നിന്നില്ല, നേരെ ഫുഡ് കഴിക്കാൻ വിട്ടു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയത് മിലൻ റെസ്റ്റോറൻറ്റിലാണ്. എല്ലാവർക്കും നോൺ വെജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് റോട്ടീൻ്റെ കൂടെ നമ്മൾ മട്ടൻ റോഗൻ ജോഷും പിന്നെ ചിക്കൻ ലാൽ മിർച്ചാണ് ഓർഡർ ചെയ്തത്. രാജസ്ഥാനിലെ അധികം ഹോട്ടലിലും നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കനും മട്ടനും ഒരേ റേറ്റാണ്. ഇവിടുത്തെ മട്ടൻ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി തന്നെ. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ മിലൻ റെസ്റ്റോറൻറ്റ് വരുന്നത് ജയ്സൽമീർ ഫോർട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പം ഫുഡും കഴിച്ച് നമ്മൾ നേരെ ജയ്സൽമീർ ഫോർട്ട് കാണാൻ വേണ്ടി ഇറങ്ങി. ജയ്സൽമീർ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ലിവിങ് ഫോർട്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നും കൂടിയാണ്. നമ്മൾ അധികം സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു സൊവനിയർ വാങ്ങാറുണ്ട് കേട്ടോ. മിക്കവാറും ഫ്രിഡ്ജ് മാഗ്നറ്റാണ് വാങ്ങാറ്. അങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് വാങ്ങി.
കണ്ടാൽ മനസ്സിലാവും ഈ ഫോർട്ട് ഫുൾ ബിൽഡ് ചെയ്ത് യെല്ലോ സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഗോൾഡൻ ഫോർട്ട് ഒന്നും കൂടി പറയൂ കേട്ടോ. ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പിങ്ങിനായിട്ട് കുറേ സ്ഥലമുണ്ട് കേട്ടോ. ഫോർട്ടിൻ്റെ ഉള്ളിൽ കുറേ വീടുകളും ഷോപ്പുകളും തന്നെയാണ് ഫുൾ ഉള്ളത്. പിന്നെ ഫോർട്ടിനുള്ളിൽ കുറേ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു സംഭവം നമ്മളിവിടെ കണ്ടതെന്ന് വെച്ചാലും കുറേ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ നമ്മൾക്കിവിടെ പെയിൻറ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇത് കാണുന്ന ആർക്ക് വേണമെങ്കിലും ആ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാം എന്നാണ് കേട്ടോ. വഴികളൊന്നും മനസ്സിലാവില്ല കേട്ടോ. സനിക ഇവിടെ മുന്നേ വന്നുകൊണ്ട് ഇവിടെ നല്ലൊരു സൺസെറ്റ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് തപ്പി നമ്മൾ കുറേ നടന്നു. പക്ഷേ വേറെ വേറെ സ്ഥലത്താട്ടോ എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മൾ ആദ്യം എത്തിയത് ഈ ഒരു സൺസെറ്റ് പോയിന്റാണ്. പക്ഷേ സനിക ഉദ്ദേശിച്ച പോയിന്റ് ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് നമ്മൾ അടുത്ത പോയിന്റിലെത്തി. പക്ഷേ ഇത് സൺറൈസ് പോയിന്റ് ആണ് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ഫുൾ സിറ്റി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ജയ്സൽമേർ ഫുൾ സിറ്റി നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് കാണാം. അങ്ങനെ സനിക പറഞ്ഞ സൺസെറ്റ് പോയിന്റ് തപ്പി നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി നമ്മുടെ സ്പോട്ട് എത്തി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സൺസെറ്റ് പോയിന്റ് എന്നാണ് സനിക പറയുന്നത്.
സൺസെറ്റ് കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇരുടായി ഇനി എവിടുന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. രാത്രി നമുക്ക് ജയ്പൂരേക്ക് ട്രെയിനാണ്. ഇന്ന് നമുക്ക് ആകെ ഈ രണ്ട് സ്ഥലം മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം തിരക്ക് പിടിച്ച് കാണില്ലാന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ജയ്പൂർ വ്ളോഗായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.